ഉൾക്കാഴ്ചയുടെ ലോകത്തുനിന്നും കാണികൾക്ക് വെളിച്ചം വീശി. നജാദ് അഴീക്കോടിന്റെ ആയിരുന്നു മേളയിലെ ആദ്യത്തെ മിമിക്രി പ്രകടനം. അതിജീവനത്തിന്റെ സന്ദേശമോതുന്ന 61-ാമത് കലോത്സവത്തിനെത്തിയ നജാഹിദിന്റെ വിശേഷങ്ങൾ കാണാം. 61-ാമത് സ്കൂൾ കലോത്സവത്തിന് കോഴിക്കോട്ട് അരങ്ങൊരുങ്ങിയപ്പോൾ അതിലെ ഒരു പ്രധാനപ്പെട്ട കൗമാര താരത്തിനെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. താൻ കടന്നു വന്ന ഇരുട്ടിന്റെ വഴികളെ ശബ്ദത്തിന്റെ വെളിച്ചം കൊണ്ട് തെളിച്ചം തീർക്കുന്ന നജാഹ് എന്ന അരീക്കോട്ടുകാരനെയാണ് നാം ഇപ്പോൾ പരിചയപ്പെടാൻ പോകുന്നത്. നജാഹ്, സ്വാഗതം. നജാഹ്, എങ്ങനെയുണ്ട് ആദ്യത്തെ ഒരു കലോത്സവത്തിന്റെ അനുഭവം? ഒരുപാട് സന്തോഷമുണ്ട് ഇതിൽ പങ്കെടുക്കാൻ പറ്റിയത് തന്നെ. പിന്നെ ആദ്യം ചെറിയ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു, കാരണം ആദ്യമായിട്ടാണ് സ്റ്റേറ്റ് കലോത്സവത്തിൽ പങ്കെടുക്കുന്നത്. മാത്രമല്ല എൻ്റെതായിരുന്നു ആദ്യം, ഞാനായിരുന്നു അവതരിപ്പിക്കാൻ ഉണ്ടായിരുന്നത്. അപ്പം അതിൻ്റെ ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. ഗുഡ്സ് ട്രെയിനിൽ സാധനങ്ങൾ കുത്തി നടക്കണമെങ്കിൽ JCB തന്നെ വേണം. നജാഹ് ഒരു കലാകാരനൊപ്പം തന്നെ നല്ലൊരു എഴുത്തുകാരനാണ്, നന്നായി രാഷ്ട്രീയം സംവദിക്കും, ഒപ്പം തന്നെ വിവിധ മേഖലകളിലും നജാഹ് തിളങ്ങുന്ന ഒരു വ്യക്തിയാണ്. നജാഹിൻ്റെ ഒരു പുസ്തകത്തെ പറ്റി ഇപ്പോൾ ഇവിടെ ഉമ്മയും അധ്യാപകരും എല്ലാം പരാമർശിക്കുകയുണ്ടായി. വർണ്ണങ്ങൾ എന്ന് വർണ്ണങ്ങളെ കുറിച്ചൊന്ന് പറയാമോ? വർണ്ണങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ പുസ്തകം എൻ്റെ ജീവിതാനുഭവങ്ങളാണ്. ജീവിതാനുഭവങ്ങൾ എന്ന് പറയുമ്പോൾ എൻ്റെ കാഴ്ച, എനിക്ക് അടുക്ക് വെച്ചാണ് കാഴ്ച നഷ്ടപ്പെട്ടത്. അപ്പോൾ എന്നോട് ഒരുപാട് ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണത്. അതിനുള്ളൊരു ഉത്തരം ഞാൻ അതിൽ നൽകിയിട്ടുണ്ട്. നജാഹിൻ്റെ ഒപ്പം താങ്ങും തണലും കരുത്തുമായി ഉമ്മ റുഖിയും ഉണ്ട് നമ്മോടൊപ്പം. ഉമ്മ, എങ്ങനെയാണ് നജാഹിൻ്റെ കലോത്സവം അനുഭവം? മോൻ സ്വന്തം തന്നെ പഠിച്ചുണ്ടാക്കിയതാണ്. കലയോട് നല്ല താല്പര്യമാണ്. എഴുതാനും വായിക്കാനൊക്കെ നല്ല ഇഷ്ടമുള്ള ആളാണ്. അതുപോലെ വാഹനങ്ങളും എല്ലാത്തിനും ഒരു താല്പര്യമുള്ള ആളാണ്. എല്ലാ വിഷയം എഴുതെടുത്ത് നോക്കിയാലോ, എല്ലാം സ്വന്തം തന്നെ ചെയ്തു നോക്കും. ഒന്നൊന്ന് ആദ്യമൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കും. അങ്ങനെ പഠനമായാലും അങ്ങനെ ഒറ്റയ്ക്ക് തന്നെ പഠിക്കല്ലേ, നമ്മളൊന്നും സഹായിക്കില്ല. പ്രധാന അധ്യാപകനുണ്ട്, നജാഹിൻ്റെ സംഗീത അധ്യാപകനുണ്ട്. നമുക്ക് ആദ്യം നമ്മുടെ പ്രധാന അധ്യാപകനോട് തന്നെ നജാഹിൻ്റെ സ്വപ്നങ്ങളെ, നജാഹിൻ്റെ ഈ ഒരു സംസ്ഥാന കലോത്സവ വേദിയിലേക്കുള്ള ഈ കുതിപ്പിനെ കുറിച്ച് ചോദിച്ചറിയാം. മുനീബ് സർ, എങ്ങനെയാണ് നജാഹിൻ്റെ ഈ ഒരു കലോത്സവത്തിലേക്കുള്ള വരവ്? ആദ്യമായി സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുക്കുന്നു. ഈ കലോത്സവങ്ങളുടെ ഒരു നീണ്ട നിര താണ്ടിയെത്തുന്ന നജാഹിൻ്റെ ഈ കുതിപ്പിനെ, വിസ്മയ കുതിപ്പിനെ എങ്ങനെ കാണുന്നു? ഇവന് അകക്കണ്ണുകൊണ്ട് കാണാൻ ശക്തിയുള്ള കുട്ടിയാണ് എന്ന് മനസ്സിലാക്കി, ഇങ്ങനെ ഈ ഇത്തരം ശബ്ദങ്ങളൊക്കെ അനുകരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ ആണ് ഇവൻ ഇതിൽ മത്സരിക്കുന്നത്. സ്കൂൾ തലത്തിൽ മത്സരിച്ച് 1-ാം സ്ഥാനം കിട്ടി, ജില്ലാതല മത്സരത്തിന് പോയി. വലിയ പ്രാക്ടീസൊന്നുമില്ലാതെ സ്വയമാണ്, ഒരു ഗുരുവൊന്നുമില്ല. അവിടുന്നും പിന്നെ സംസ്ഥാന തലത്തിലേക്ക് യോഗ്യത നേടി. ഇപ്പോൾ ഹരിത കേരളം റിയാലിറ്റി ഷോയിൽ സംസ്ഥാനത്തെ ഏറ്റവും മികച്ച 119 സ്കൂൾ ഞങ്ങളുടെ സ്കൂളിൽ ഉണ്ടായിരുന്നു. അതിൽ സ്കൂളിനെ പ്രസിദ്ധീകരിച്ച് പങ്കെടുത്ത ആളാണ് നജാഹ്. അതോടൊപ്പം തന്നെ നന്നായിട്ട് കീബോർഡ് പ്ലേ ചെയ്യുന്നത് പിന്നെ ഗുരുക്കന്മാരടുത്ത് പോയി പഠിക്കാതെ തന്നെ സ്വന്തമായിട്ട് നോട്ട്സൊക്കെ മനസ്സിലാക്കി കുറച്ച് നല്ല പാട്ടുകളൊക്കെ അവൻ കീബോർഡിൽ വായിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. കരണ്ട് പോയി എന്നാണ് നജാഹ് പറയുന്നത്. പക്ഷേ നജാഹിൻ്റെ സ്വപ്നങ്ങളുടെ കരണ്ട് ഒരു കാലത്തും പോകുന്നില്ല. 61-ാമത് സംസ്ഥാന കലോത്സവത്തിനെത്തിയ അരീക്കോട്ടുകാരൻ നജാഹിൻ്റെ വിശേഷങ്ങളാണ് നാം പങ്കുവച്ചത്. നജാഹിൻ്റെ മിമിക്രി പ്രകടനമാണ് നാം നേരത്തെ കണ്ടത്. നജാഹിൻ്റെ സ്വപ്നങ്ങളാണ് നാം നേരത്തെ പങ്കുവച്ചത്. നജാഹിൻ്റെ വിശേഷങ്ങളോടൊപ്പം പങ്കുചേർന്ന് കലോത്സവ നഗരിയിൽ നിന്നും അനിൽ കല്യാശ്ശേരിക്കൊപ്പം സജിൻ മലയം.